ഏകദേശം അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ പൊട്ടിത്തകർന്ന ഏതോ നെബൂലിൽ നിന്ന് രൂപ പിറവിയെടുത്തതായിട്ടാണ് ശാസ്ത്രം കരുതുന്നത് എല്ലാ നക്ഷത്രത്തിനും ചുറ്റും ഗോളങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അതുപോലെ സൂര്യന് ചുറ്റും എട്ട് പ്രധാന ഗ്രഹങ്ങളും നിരവധി കുള്ളൻ ഗ്രഹങ്ങളും ചെറുഗോളങ്ങളും ഉൾപ്പെടെ വലിയൊരു ശൃംഖല തന്നെ രൂപം കൊള്ളുകയും അവ സൗരയുധമെന്ന് അറിയപ്പെടുകയും ചെയ്തു എന്നാൽ നമുക്കറിയാം അതിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നു ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് കോടി വർഷം മാത്രമാണ് അതായത് സൂര്യൻ ഉണ്ടായിട്ട് അൻപത് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമി രൂപം കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഭൂമിയിൽ ഈ ജീവൻ ഉത്ഭവിച്ചത് എപ്പോഴാണെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജലത്തിൽ ഉത്ഭവിച്ച ജീവൻ അത് പരിണാമം വഴി കരയിൽ ബഹുകോശ ജീവികളായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയത് ഏകദേശം ഇരുന്നൂറ്റി ഭൂമി രൂപം കൊണ്ട് ഏകദേശം ഒരു ഇരു ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയുടെ ചരിത്രത്തിൽ ചരിത്രാദത്ത കാലത്ത് ഒരു വിസ്മയമായി നൽകുന്ന ദിനോസറുകൾ രൂപം കൊള്ളുന്നു ദിനോസറുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ബഹുകോഷ ജീവികളെപ്പറ്റി കാര്യമായ അറിവ് നമുക്കില്ല കാരണം അവയുടെ ഫോസിലുകൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് ഭൂമിയിൽ ദിനോസറുകൾ വാണിരുന്ന കാലം മെസോസോയിക് യുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ യുഗത്തെ തന്നെ മൂന്നായി തിരിച്ചാൽ ട്രയാസിക് ജൂറാസിക് ക്രിറ്റേഷ്യസ് എന്ന മൂന്ന് വിഭാഗങ്ങളായിട്ട് മെസോസോയിക് യുഗത്തെ തിരിക്കാം മൊത്തം നൂറ്റി അറുപത്തഞ്ച് തൊട്ട് നൂറ്റി എൺപത് കോടി വർഷങ്ങൾ വരെ വ്യാപിച്ചിരുന്ന കാലഘട്ടമാണ് മെസ്സോസോയിക് യുഗം ഈ യുഗത്തിൽ ട്രയാസിക് യുഗത്തിൽ ജിനോസറുകളുകൾ ആരംഭിക്കുകയും ജുറാസിക് പാല കാലഘട്ടത്തിൽ അതിൻ്റെ സുവർണ കാലഘട്ടമാവുകയും ചെയ്തു പലതരത്തിൽപ്പെട്ട ജിനോസറുകൾ ഭൂമിയിൽ വിഹരിച്ചിരുന്ന കാലമാണ് ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഫോസിൽ രൂപത്തിൽ നമ്മെ അമ്പരിപ്പിക്കുകയാണ് ദിനോ ദിനോസ് ദിനോസ്റുകൾ പലതരത്തിൽ ഭൂമിയിൽ വിഹരിച്ചിരുന്നോ മാത്രമല്ല അവയുടെ ഒക്കെ ആകാ വലിപ്പവും കൊണ്ടും അവയുടെ ഒക്കെ വേട്ടയാടൽ ജീവിത ജീതികൾ കൊണ്ടു തന്നെ ദിനോസ്റുകൾ ഭൂമിയുടെ രാജാക്കന്മാരായിരുന്നു അന്ന കാലഘട്ടത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഇന്നത്തെ കാലം പോലെ വിവിധ ഭൂഖണ്ഡങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പന്താലാസ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിൽ മാ ഭൂഖവും മധുര ചുറ്റി ജലവും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഭൂമിയുടെ ഘടന അതിൽ ത അതുകൊണ്ട് തന്നെ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും തന്നെ ദിനോസറുകളുടെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ദിനോസറുകൾ ഒരേ ജീവികളാണെന്ന് അപ്പൊ മുട്ടയിട്ടാണ് സന്താനോൽപാദനം നടത്തുന്നത് അപ്രകാരം മുട്ടയിട്ട് സന്തോൽപാദന സന്തോഷോല്പാദനം നടത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഒറ്റ അനവധി ദിനോസറുകൾക്ക് ജന്മം കൊള്ളുകയും അവൽ തന്നെ മാംസബുകൾ സസ്യബുകൾ ആയിട്ട് ഇവ അറ്റകൾ മാറ്റപ്പെടുകയും ചെയ്തു മാംസബുകൾ സസ്യബുക്കുകളെ ഭക്ഷിച്ചുകൊണ്ട് സന്തുലിതാവസ്ഥ നിലനിർത്തിയെങ്കിലും മുട്ടയിടുന്ന ഒരകെ ജീവികളേതുകൊണ്ട് അവസാനം സസ്യബുക്കുകൾക്കും മാംസബുക്കുകളെക്കാൾ അധികം എണ്ണത്തിൽ പെരുകയും ഈവൻ സസ്യബുക്ക് മാംസബുക്കുകളായ ദിനോസറുകളെ പോലും കീടക്കം പ്രാപ്തിയുള്ള അങ്കിലോസോറസ് പോലുള്ള ദിനോസറുകൾ രൂപം കൊണ്ടുകയും അവ മാംസബുക്കുകളെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു അത്തരത്തിൽ ദിനോസറുകളുടെ അവസാന കാലഘട്ടം അതായത് ക്രെട്ടേഷൻ പീരീഡിൻ്റെ അവസാനമാകുമ്പോൾ തന്നെ മാംസബുക്കുകളേക്കാൾ സസ്യബുക്കുകൾ നിര നിറഞ്ഞു നിൽക്കുകയും പ്രകൃതിഭോഗങ്ങൾ അമിതമായി ചൂഷണം ചെയ്തതുകൊണ്ട് ദിനോസറുകളുടെ കാലഘട്ടത്തിൽ അമിതമായ പ്രകൃതി സസ്യജലാധികളുടെ നാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആറേ പോയിന്റ് അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദിനോസറുകളുടെ നാശം സ്വാഭാവികമായി ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഉൽക്കാപതനമൊക്കെ അതിന് ഉൽപ്രേരകമായി വന്നിട്ടുള്ള അതിന് നാശത്തിന് അത്പ്രേരകമായി വന്നിട്ടുണ്ടാകുന്ന ഘടകങ്ങളാവാനേ സാ സാധ്യതയുള്ളൂ എന്നാൽ ആറ് പോയിൻ്റ് അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദിനോസറുകൾ അന്ന് തന്നെ ഇല്ലാതായി എന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്ന അർത്ഥമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഓന്ത് പല്ലിയാണ് അരണ പാമ്പ് മുതൽ മുതല തുടങ്ങിയ ഉരക വർഗങ്ങളരക എല്ലാത്തരം പക്ഷികളും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന റൂൾ പ്രകാരം ദിനോസറുടെ കാലഘട്ടത്തിൽ അതിജീവിച്ച് ഭൂമിയിൽ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമായി ഇന്ന് കാണുന്ന രീതിയിലുള്ള പക്ഷികളും ഉരകങ്ങളുമായി മാറിയതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ദിനോസരുടെ കാലഘട്ടത്തിൽ ഉരക വിഭാഗങ്ങൾക്കാണ് മേൽക്കൈ എന്ന് ഞാൻ പറഞ്ഞല്ലോ സസ്തനികൾക്ക് തീരെ വളരാനുള്ള അവസരം തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ കാലഘട്ട പരിണാമം വഴി മനുഷ്യൻ ഉൾപ്പെടുന്ന ഹോമോ വിഭാഗം രൂപപ്പെടുന്നത് ഏകദേശം കേവലം രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹോമോ വിഭാഗം രൂപം കൂടുന്നത് പ്രൈമേറ്റ്സ് ആണ് കുരങ്ങാൻ ഉൾ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ പൊതുപൂർവികർ ഡൈനോസറുകൾ കാലയുള്ളിൽ മറിഞ്ഞ ആറ് പോയിൻറ്റ് അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾക്ക് ശേഷം ആര് ഭൂമി ഭരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടാകുന്ന മത്സരത്തിൽ പരിണാമ പ്രക്രിയയിൽ പ്രൈമേറ്റ്സ് എന്ന വിഭാഗം ഉരുത്തിരിയാൻ ആരംഭിച്ചതുകൊണ്ട് സസ്തനികൾക്ക് പരിണാമത്തിൽ പ്രാധാന്യം ലഭിക്കും അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഇത്തരം മൃഗങ്ങൾ വഴി ഇത്തരം ജീവികൾ പരിണാമത്തിൽ മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ത മുട്ടയിടുന്ന ജീവികൾക്ക് അനിയന്ത്രിതമായുള്ള ഉത് ഉൽ സന്താനോൽപാദനം വഴി പ്രകൃതിയുടെ താളം തന്നെ തെറ്റിക്കുന്ന കാഴ്ചയാണ് ട്രയാസിക് യുഗ മെസോസിക് യുഗത്തിലെ ട്രയാസിക് പീടിൻ്റെ അവസാന ഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിച്ചത് പ്രകൃതിയുടെ തന്നെ നിർദ്ധാരണത്തിൻ്റെ ഫലമായിട്ട് ഇപ്രകാരം സംഭവിച്ച പരിണാമം പരിണാമത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ സസ്തനികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു കാരണം ഇവയുടെ പ്രജനനത്തിൻ്റെ തോത് മുട്ടയിട്ട് പെരുകുന്ന ജീവികളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഇതിനുള്ള കാരണം അങ്ങനെ പരിണാമത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്വസ്തനികൾക്കായിരുന്നു പ്രാധാന്യം പ്രാമുഖ്യം കിട്ടിയത് ഇങ്ങനെ ഇങ്ങനെ പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ മനോഹരമായൊരു വേർഷനാണ് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കാണാനായിട്ട് സാധിച്ചത് ആധുനിക മനുഷ്യൻ്റെ പ്രാകൃത രൂപമായ അസ്ട്ര പിത്തക്കലസ് രൂപം കൊണ്ട് തന്നെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ആധുനിക മനുഷ്യരേക്ക് എത്താൻ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് പ്രകൃതിക്ക് വീണ്ടും ഇനിയൊരു നിർദ്ധാരണത്തിനൊരു ശേഷി ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ് നമുക്ക് ഈ ഭൂമിയുടെ പ്രായം ഇരുപത്തി നാല് മണിക്കൂറായി സങ്കല്പിച്ചാൽ അതിൽ കേവലം രണ്ട് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് മാത്രമാണ് ആ മനുഷ്യനുൾപ്പെടെയുള്ള പ്രൈമേറ്റ്സുകളുടെ പ്രായമെന്നും അതിൽ ആധുനിക മനുഷ്യൻ അതിൻ്റെ സെക്കൻഡുകളുടെ ആംശത്തിൽ ഒന്നും പോലും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴാണ് പ്രകൃതിയുടെ വികൃതികൾ നമുക്ക് വളരെ അത്ഭുതത്തോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നത്